നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു ലോ ബഡ്ജറ്റ് ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതിൻ്റെ കൂടെ തന്നെ കുറേ ഫീച്ചേഴ്സും കിട്ടുകയാണെങ്കിൽ എല്ലാവരും വളരെ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ എല്ലാവരുടെ മനസ്സിലേക്ക് ആദ്യം ഓടി ചെയ്യുന്ന വണ്ടിയാണ് ഓല ഇലക്ട്രിക്. നമ്മളിപ്പോൾ ഓല ഇലക്ട്രിക്കിൻ്റെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ അവർക്ക് ധാരാളം വണ്ടികളുണ്ട്, പല പല സെഗ്മെൻറ്റിൽ അവർക്ക് വണ്ടികളുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി വെഹിക്കിൾസ് തന്നെയാണ് ഓല ഇലക്ട്രിക്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും തീർച്ചയായിട്ടും പ്രിഫർ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ബെസ്റ്റ് എക്കണോമിക്കൽ വണ്ടിയായിട്ടാണ് ഓല അറിയപ്പെടുന്നത്. അപ്പോൾ അത് കാരണം നമുക്കിപ്പോൾ അറിയാം, റീസെൻ്റ് ചെയ്യുമ്പോൾ സെയിൽസ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽസ് വന്നിട്ടുള്ള ഓല ഇലക്ട്രിക്കിൻ്റെ വണ്ടി തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു 50,000 വണ്ടിയാണ് ഒരു മാസം ഓല ഇലക്ട്രിക് വിറ്റിട്ടുള്ളത്. അതായത് നല്ല ധാരാളം ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും വാല്യൂ ഫോർ മണി ഉള്ള വെഹിക്കിൾസാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് എല്ലാവരും ഓല ഇലക്ട്രിക് സെലക്ട് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ മാസം റിപ്പോർട്ട് വളരെ എവിഡൻ്റ് ആണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്, വീഡിയോയിൽ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടാൽ മതി. അപ്പോൾ ഏതാണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഇലക്ട്രിക് സ്കൂട്ടർ എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓല വന്നിട്ട് ആക്ച്വലി ടു വീലർ സെഗ്മെൻറ്റ് മാത്രമല്ല, അവർ പല പല സെഗ്മെൻസിലേക്ക് അവർ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ആക്ച്വലി ടു വീലർ മാത്രമേ പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ത്രീ വീലേഴ്സ് ഉണ്ട്, അവർ ഫോർ വീലേഴ്സ് ഉണ്ട്. പിന്നെ പുതിയ പുതിയ ടെക്നോളജീസ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ പേറ്റൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വളരെയധികം ഒരു ടെക്നിക്കലി അഡ്വാൻസ്ഡ് കമ്പനിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓല ഇലക്ട്രിക്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റിനെ വെച്ച് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ വേറൊന്നല്ല, ഓലയുടെ ഭാഗത്തു നിന്ന് ഒരു പുതിയ ടെക്നിക്കലി അഡ്വാൻസ്ഡ് വണ്ടി ഇറങ്ങാൻ പോവാണ്. അതിൻ്റെ പേര് വന്നിട്ട് അവർ ഓല സോളോ എന്നാണ് ഇട്ടിരുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ സംഭവം സത്യമാണ്, ഒരു ഡ്രൈവർലെസ് സെൽഫ് ഡ്രിവൺ സെൽഫ് ബാലൻസിങ് ഇലക്ട്രിക് സ്കൂട്ടറാണ്. അപ്പോൾ ലോകത്തിൽ തന്നെ ആദ്യത്തെ ഒരു വണ്ടിയായിട്ടാണ് ഓല അവകാശപ്പെടുന്നത്. അപ്പോൾ ഇപ്പം ടെസ്ല പോലത്തെ ഒരു വണ്ടി കാർ സെഗ്മെൻറ്റിലുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഓലയും ഒരു ഡ്രൈവർലെസ് കാർ അല്ലെങ്കിൽ ഡ്രൈവർലെസ് വെഹിക്കിളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹേ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഇട്ടാൽ മതി, എൻ്റെ ആൻസർ ചെയ്യുന്നതാണ്. അതിനൊപ്പം നിങ്ങളെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വേണ്ടി. അപ്പോൾ നമുക്ക് എല്ലാ കാര്യം എന്ന് വെച്ചാൽ ഭാവേഷ് അഗർവാൾ, അത് ഓലയുടെ CEO ആണ്. പുള്ളിക്കാരൻ ലാസ്റ്റ് വീക്ക് ഒരു ട്വിറ്ററിൽ അപ്ഡേറ്റ് കൊടുത്തു. അതായത് April 1 അവർ ഒരു പുതിയ പ്രൊഡക്റ്റ് കാണിക്കും എന്നുള്ളൊരു അപ്ഡേറ്റ് കൊടുത്തു. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിച്ചത് ഓലയുടെ രണ്ട് കാര്യങ്ങൾ വരാൻ പെൻഡിംഗ് ഉണ്ട്. ഒന്ന് വന്നിട്ട് ഓട്ടോറിക്ഷയാണ്, അതിൻ്റെ പേര് വന്നിട്ട് രാഖി എന്നാണ്. രണ്ടാമത് വന്നിട്ട് ഓലയുടെ ബൈക്കാണ്. അപ്പോൾ ഈ രണ്ട് വണ്ടികളുടെയും ഒരെണ്ണം എനിക്ക് ഒരു പ്രസൻറ്റ് ചെയ്യാമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. അപ്പോൾ മിക്ക എന്താ പറയുക മീഡിയ ന്യൂസും അവർ ആർട്ടിക്കിൾസ് അങ്ങനെ പബ്ലിഷ് ചെയ്ത് അങ്ങനെയാണ്. പുതിയൊരു വണ്ടി വരാൻ പോകുന്നു, അത് രാഖി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസൊക്കെ കൊടുത്തു. ആക്ച്വലി വരാൻ പോകുന്നുണ്ട്, പക്ഷേ ഭാവേഷ് അഗർവാൾ 1 രാവിലെ വന്നിട്ട് ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ആക്ച്വലി എല്ലാവരും ഞെട്ടിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ വേറൊന്നല്ല, അത് സെൽഫ് ബാലൻസിങ് ഇലക്ട്രിക് സ്കൂട്ടറാണ്. അപ്പോൾ ഒട്ടും നോട്ടം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു എഡിറ്റഡ് വീഡിയോ ആയിട്ട് എല്ലാവരും തോന്നി. അപ്പോൾ ആദ്യം കുറേ ആൾക്കാരെങ്കിൽ പറഞ്ഞു അതൊരു April 1 ന്യൂസ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭാവേഷ് അഗർവാൾ വന്നിട്ട് പിറ്റേ ദിവസം അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ തന്നു. അത് വേറൊന്നല്ല, അതൊരു അവരുടെ പുതിയ ടെക്നിക്കലി അഡ്വാൻസ്ഡ് വണ്ടിയാണ്. അതായത് ഓല സോളോ എന്നുള്ള വണ്ടിയാണ്. അത് ആക്ച്വലി ഒരു പ്രൊജക്ടിൻ്റെ പേരാണ്, വണ്ടി പേര് സോളോ എന്ന് അറിയത്തില്ല. ആ ടെക്നിക്കലി അല്ലെങ്കിൽ ആ പ്രൊജക്ടിൻ്റെ പേരാണ് ഓല സോളോ. അപ്പോൾ നമ്മളെല്ലാവരും സെൽഫ് ബാലൻസിങ് വണ്ടി കണ്ടിട്ടുണ്ട്. പക്ഷേ സെൽഫ് ബാലൻസിങ്ങും സെൽഫ് ഡ്രിവൺ ആയിട്ടുള്ള വണ്ടികൾ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ടു വീലർ സെഗ്മെൻറ്റിൽ ആദ്യത്തെ ഒരു വണ്ടിയാണ് ഓലയുടെ സോളോ എന്നുള്ളത്. അപ്പോൾ വേറൊന്നല്ല, അതൊരു AI ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ ഓലയുടെ ഭാഗത്ത് നിന്ന് ഓട്ടോണോമസ് ടെക്നോളജി വർക്ക് ചെയ്യുന്ന ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടറായിട്ടാണ് ഇത് വണ്ടി ഇറങ്ങാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഓലയുടെ R&D ഫെസിലിറ്റീസ് വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അവർ പറയുന്നത് ഇൻഹൗസ് ആയിട്ട് ഒരു ചിപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് വന്നിട്ട് LMA 09000 എന്നുള്ള ചിപ്പാണ്. മാത്രമല്ല QWKY.AI എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി റിയൽ ട്രാഫിക് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ട് വണ്ടി ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ആവും. അങ്ങനെ വളരെ ടെക്നിക്കലി അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് വണ്ടി ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും പുറത്ത് വന്നിട്ടില്ല, അവർ ജസ്റ്റ് വീഡിയോ കാണിച്ചു. പക്ഷേ ആ വീഡിയോ തന്നെ വളരെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട്. കാരണം വേറൊന്നല്ല, നമ്മുടെ ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിൽ ഇങ്ങനത്തെ വണ്ടി ഇറക്കാൻ പറ്റുകയാണ് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമായിരിക്കും. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഓല ഈ സെഗ്മെൻറ്റിൽ വളരെ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചു തോന്നുന്നു. പല പല സെഗ്മെൻസ് അവർക്ക് വണ്ടി വരുന്നുണ്ട്. അവർക്കിപ്പോൾ എന്താ പറയുക, പെട്രോൾ വണ്ടി മാറ്റിയിട്ട് ഇലക്ട്രിക് വണ്ടിക്ക് മാറുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുന്ന വണ്ടിയായിട്ട് മാറാണ് ഓല ഇലക്ട്രിക്. കാരണം പല പല സെഗ്മെൻസ് പല പല വണ്ടീസ് ഉണ്ട്. അപ്പോൾ വളരെ നല്ലൊരു വണ്ടിയായിട്ട് മാറുകയാണ്. ഇപ്പോൾ മിക്ക ആൾക്കാരും കമൻറ്റ് ചെയ്യും വണ്ടി നല്ലതാണ്, പക്ഷേ സർവീസ് മോശമാണെന്നൊക്കെ മിക്ക ആൾക്കാരും കമൻറ്റ് ബോക്സ് ഇടുമായിരിക്കും. പക്ഷേ സത്യമാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം സർവീസ് വളരെ മോശമാണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് എന്താ പറയുക ഇതൊക്കെ റെഡിയാക്കാവുന്ന കേസ് മാത്രമേ ഉള്ളൂ, സർവീസിൻ്റെ കേസ്. പക്ഷേ ഇങ്ങനത്തെ ഒരു ടെക്നോളജി ഒക്കെ നമ്മൾ വണ്ടി ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലിക്ക് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം ബാക്കി ആരും തിങ്ക് ചെയ്യാത്തൊരു കാര്യം തന്നെയാണ് ഇങ്ങനത്തെ ടെക്നോളജി. അപ്പോൾ ഓല അത് കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയുടെ ഭാഗത്ത് നിന്ന് അധികം ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് വീഡിയോ മാത്രമേ പുറത്ത് വിട്ടിട്ടുള്ളൂ. അത് മാത്രമല്ല, ഭാവേഷ് അഗർവാൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓല ഇനി ഫ്യൂച്ചറിൽ ഇറക്കാൻ പോകുന്ന വണ്ടികളിലെല്ലാം ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും ബാക്കി എല്ലാ കമ്പനീസിനും ഓല കൊടുക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇത്രയും ടെക്നിക്കൽ അഡ്വാൻസ്ഡ് വണ്ടി വേറെ ആരും തിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് സംശയമാണ്. അപ്പോൾ എന്തായാലും നല്ല കാര്യമാണ് ഓല ഇങ്ങനത്തെ വണ്ടി കൊണ്ടിരുന്നത്, പുതിയ ടെക്നോളജീസ് വരട്ടെ. പിന്നെ വേറെ കാര്യമുള്ളത്, ഇത് വന്നിട്ട് നമുക്കിപ്പോൾ ടാക്സി സെഗ്മെൻറ്റിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഡ്രൈവർലെസ് നമ്മൾ കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവർലെസ് ഒരു ടാക്സി പോലത്തെ ഒരു സ്കൂട്ടർ ഇപ്പോൾ വരികയാണെങ്കിൽ, അതായത് ഇന്ത്യൻ റോഡ് കണ്ടീഷൻസിൽ അവർക്ക് സക്സസ്സായിട്ട് ഇറക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമായിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നവരൊക്കെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കണം പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഇഷ്ടപ്പെട്ട ചെയ്യാൻ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.